വിക്കാൻ മീഡിയയിലേക്കോ ഏവർക്കും സ്വാഗതം. എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവായ ഒരു സംശയമാണ് സാർ, ജയിക്കുവാൻ എത്ര മാർഗമാണ് വേണ്ടുന്നത്, എന്താണ് ഈ ഡബിൾ പാസ് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്ലസ് വണ്ണിൽ ആരെങ്കിലും തോക്കുമോ എന്നതടക്കം ഒരുപാട് വീഡിയോസ് ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്തിച്ചതാണ്. പക്ഷേ ഈ റിസൾട്ട് വരാൻ, വാല്യുവേഷൻ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. റിസൾട്ട് വരാൻ വേണ്ടി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ടെൻഷൻ ആവോളം ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും, ഇത് SSLC വിദ്യാർത്ഥിയായാലും പ്ലസ് വൺ വിദ്യാർത്ഥിയായാലും പ്ലസ് ടു വിദ്യാർത്ഥിയായാലും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് പരമാവധി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മറ്റൊരു ചാനലായ വിക്കാൻ എൻ്റർടൈൻമെൻ്റ് ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും SSLC ആയാലും പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത്, SSLC വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ വരുന്നുണ്ട്. ഹിന്ദി അടക്കം, അതോടൊപ്പം തന്നെ ബയോളജി അടക്കം, ഫിസിക്സ് അടക്കം, കെമിസ്ട്രി അടക്കമുള്ള ആകെ 3 വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. സോഷ്യൽ സയൻസ്, മാത്സ്, അതോടൊപ്പം ഇംഗ്ലീഷ്, ഈ 3 വിഷയങ്ങൾ മാത്രമാണ് 80 വരുന്നത്. ബാക്കി എല്ലാ വിഷയങ്ങളും 40. 40 നിങ്ങൾക്ക് 36 മാർക്കാണ് വിജയിക്കുവാൻ വേണ്ടി വേണ്ടുന്നത്. അല്ല, ക്ഷമിക്കുക, A+ എത്താൻ വേണ്ടി വേണ്ടത് 36 മാർക്കാണ്. എന്നാൽ സി മാർക്ക് ഫുള്ള് വാങ്ങിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 35 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും A+ലേക്ക് എത്തുവാൻ വേണ്ടി കഴിയും. അതിൻ്റെ ബന്ധമൊക്കെ പിന്നീടുള്ള വീഡിയോസിൽ നമുക്ക് ചർച്ച ചെയ്യാം. നിലവിൽ ഇതാണ് സാഹചര്യം. ഇനി പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ അത് ആഗ്രഹിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികളെ പറ്റിയാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് 80 മാർക്കിൽ 24 മാർക്കാണ് വിജയിക്കുവാൻ വേണ്ടി ആവശ്യമായിട്ട് വരുന്നത്. അതായത് എഴുതി നിങ്ങൾ 24 മാർക്ക് വാങ്ങിക്കണം. ഇപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ്, സാർ എനിക്ക് സി മാർക്ക് 18 മാർക്കുണ്ട്, അല്ലെങ്കിൽ സി മാർക്ക് 19 ഉണ്ട്, സി മാർക്ക് 20-ൽ 20 എനിക്കുണ്ട്, അങ്ങനെയാണെങ്കിൽ ബാക്കി 4 മാർക്ക് കൂടി ഞാൻ വാങ്ങിച്ചാൽ ഞാൻ ജയിക്കില്ലേ എന്നുള്ള ഒരു സംശയം പല വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്. ആ വിദ്യാർത്ഥികളോടെല്ലാം പറയാനുള്ളത് സി മാർക്ക് ഇല്ലാതെ, വിത്തൗട്ട് സി മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കുവാൻ വേണ്ടുന്നത്. അതായത് 80-ൽ 24 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങണം. നിങ്ങൾ പരീക്ഷ എഴുതിയ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിൽ അധ്യാപകർ വാല്യൂ ചെയ്യുമ്പോൾ 24 മാർക്ക് നിങ്ങൾക്കുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. 80-ൽ 24 മാർക്കാണ് വിജയിക്കുവാൻ വേണ്ടി വേണ്ടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ പല വിദ്യാർത്ഥികളും ഇപ്പോൾ പ്ലസ് വണ്ണിൽ വിശ്വസിക്കുന്ന, സാർ എനിക്ക് 24 മാർക്ക് 80-ൽ കിട്ടില്ല, കാരണം ഓൺലൈൻ ക്ലാസ്സിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പഠിച്ചത്, ഞങ്ങൾ സ്കൂളിൽ പോയില്ല, ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമായിരുന്നു പരീക്ഷ, അതുകൊണ്ട് ഞങ്ങൾ തോറ്റു പോകും പ്ലസ് വണ്ണിൽ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് വണ്ണിൽ തോൽവിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി കൂട്ടുമ്പോൾ 80-ൽ 24 പ്ലസ് വണ്ണിനും 80-ൽ 24 പ്ലസ് ടുവിനും, അങ്ങനെ ടോട്ടൽ 48 മാർക്കാണ് നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാകാൻ വേണ്ടുന്നത്. അതിൽ 47 മാർക്ക് നിങ്ങൾ പ്ലസ് ടുവിനും, ഒരു മാർക്ക് നിങ്ങൾ പ്ലസ് വണ്ണിൽ വാങ്ങിച്ചുള്ളൂ എങ്കിൽ ബാക്കി 47 മാർക്ക് നിങ്ങൾ പ്ലസ് ടുവിനും വാങ്ങിച്ചാൽ മതിയടെ. നിങ്ങൾക്കിപ്പോൾ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഒരു മാർക്ക് കിട്ടുന്നുള്ളൂ മാത്സിന്, അല്ലെങ്കിൽ ഒരു മാർക്കേ ഫിസിക്സിന് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു മാർക്കേ നിങ്ങൾക്ക് ബാക്കി ഏത് വിഷയം ഹിസ്റ്ററിക്ക് കിട്ടുന്നുള്ളൂ, എക്കണോമിക്സിന് കിട്ടുന്നുള്ളൂ. പോട്ടെ, ഒരു മാർക്കേ ഉള്ളെങ്കിൽ ശ്രമിക്കുക, വിട്ടുകളയുക, ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, അതുകൊണ്ട് വേറെ ഓപ്ഷൻ നമുക്കില്ല, ഇത്തവണത്തേക്ക് പോട്ടെ. പ്ലസ് ടുവിന് ബാക്കി 47 മാർക്ക് നിങ്ങൾ പ്ലസ് ടുവിന് എഴുതി മേടിച്ചാൽ നിങ്ങൾ പ്ലസ് ടു പാസ്സാണ്. അതുകൊണ്ട് പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് വണ്ണിൽ പരാജയം ഉണ്ടായിരുന്നുവെങ്കിൽ, പലവരും പറയുന്നുണ്ട് ചുമ്മാതാണ് പ്ലസ് വണ്ണിൽ തോക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്ലാസ്സിൽ തോറ്റു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ പ്ലസ് വൺ ആണോ പ്ലസ് ടു ആണോ? നിങ്ങളിപ്പോൾ പ്ലസ് ടു കാരാണ്. അതായത് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ പ്ലസ് ടുവിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഇനി റിസൾട്ട് വന്ന് നിങ്ങൾക്ക് 24 മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പിടിച്ച് താഴെ പ്ലസ് വണ്ണിൽ കൊണ്ടിരുത്തുമോ? ഇരുത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് വണ്ണിൽ തോൽവി എന്ന് പറയുന്നൊരു സാധനമില്ല. പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി കൂട്ടുമ്പോൾ 48 മാർക്ക് ഉണ്ടോ, ഇത് മാത്രമേ നോക്കൂ. അതും എഴുതി വാങ്ങിച്ച മാർക്ക്, സി മാർക്ക് വിത്തൗട്ട് സി മാർക്ക് ഇല്ലാതെയാണ് നിങ്ങൾക്ക് 48 മാർക്ക് 80 വിഷയങ്ങൾ വേണ്ടുന്നത്. അത് നിങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കും. പിന്നെ സി മാർക്കിൻ്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ 80-ൽ 72 മാർക്കാണ് A+ കിട്ടാൻ വേണ്ടി വേണ്ടുന്നത്. പക്ഷേ നിങ്ങൾക്ക് സി മാർക്ക് 20-ൽ 20 ഒരു കുട്ടിക്ക് 80-ൽ 70 മാർക്ക് വാങ്ങിയാൽ അവന് A+ ആയിട്ട് മാറും. കാരണം 80 എഴുത്തു പരീക്ഷയുടെ 80 മാർക്കും സി മാർക്ക് 20 മാർക്കാണല്ലോ, ഇത് രണ്ടും കൂടി കൂടുമ്പോൾ ടോട്ടൽ സ്കോർ 100. 100-ൽ 90 മാർക്ക് വാങ്ങിയാൽ അവന് A+ ആണ്. അപ്പോൾ സി മാർക്ക് 20 ഒരു കുട്ടിക്ക് 80-ൽ 70 മാർക്ക് മതി. 80-ഉം 70+ 20 കൂടി കൂട്ടുമ്പോൾ 90 മാർക്കാകും. അപ്പോൾ ടോട്ടൽ 100-ലേക്ക് വരുമ്പോൾ 90 മാർക്ക് വാങ്ങിയാൽ അവന് A+ ആകും. അതുകൊണ്ട് സി മാർക്കിൻ്റെ ബലം, അല്ലെങ്കിൽ സി മാർക്കിൻ്റെ ഗുണം അവിടെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ച് തുടങ്ങിക്കൊള്ളുക, പ്ലസ് വണ്ണിൻ്റെ കാര്യം വിട്ടുകളയുക. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്, ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം സമയമെല്ലാം കഴിഞ്ഞു, ഇനി അതിനെ അതിൻ്റെ പഴിക്ക് വിട്ടേക്ക്. എത്ര കിട്ടിയാലും ആഹാ സന്തോഷം എന്നുള്ളത് കൊണ്ട് മാത്രം ഇരിക്കുക. ഇമ്പ്രൂവ്മെൻ്റിൻ്റെ കാര്യവും ഇല്ല. കാരണം
സമയം നഷ്ടമായിക്കൊണ്ടേയിരിക്കുകയാണ്. പ്ലസ് ടുവിനുള്ള സമയം, അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ഇംപ്രൂവ്മെൻ്റ് പറഞ്ഞുകൊണ്ട് കൊതിപ്പിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിൽ എത്ര കിട്ടിയാലും അത് ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ആത്മസംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.